ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കോപ്പറേറ്റീവിന്. കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് കണ്ടക്ട് ചെയ്യുന്ന ജൂനിയർ ക്ലർക്ക് സെക്രട്ടറി എക്സാമിനും അതുപോലെ തന്നെ എൽ ഡി ക്ലർക്ക്, കേരള പി എസ് സി കണ്ടക്ട് ചെയ്യുന്ന വേരിയസ് കോമ്പറ്റീറ്റീവ് എക്സാംസ് ആയിട്ടുള്ള എൽ ഡി ക്ലർക്ക്, അതുപോലെ തന്നെ ഫീൽഡ് വർക്കർ, കോൺസ്റ്റബിൾ എക്സാംസ്, അതുപോലുള്ള കോമ്പറ്റീറ്റീവ് എക്സാമിനും ഒരുപോലെ ഉപകാരപ്രദമാവുന്ന ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, സി എസ് സി ബിൻ്റെ എക്സാമിന് 20 ക്വസ്റ്റ്യൻസ് ജി കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ 10 മാർക്കായിരിക്കും ഉണ്ടായിരിക്കുക, 20 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കേരള പി എസ് സി നടത്തുന്ന ഒരുപാട് കോമ്പറ്റീറ്റീവ് എക്സാംസിന് ജി കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഹെൽപ്ഫുള്ളാവുന്ന വീഡിയോ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ജി കെ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ തുടർന്നും ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ഓക്കെ. കേരളത്തിലെ നീളം കൂടിയ നദി, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം, ആൻസർ വരയാട്. കേരളത്തിലെ ആദ്യത്തെ പത്രം, രാജ്യസമാചാരം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ. ഓക്കെ. സാക്ഷി മാലിക്കിന് പത്മശ്രീ നേടിക്കൊടുത്ത ഇനം, ആൻസർ ഇസ് ഗുസ്തി. ഗുസ്തിയിലാണ് സാക്ഷി മാലിക്കിന് പത്മശ്രീ നേടിക്കൊടുത്തത്. നെക്സ്റ്റ് ആണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ബുക്കിൻ്റെ രചയിതാവ് ആരാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ പുസ്തകമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. 2020 ഒളിമ്പിക്സിൻ്റെ വേദി, 2020 ഒളിമ്പിക്സിൻ്റെ വേദി ടോക്കിയോ ആണ്. ടോക്കിയോ 2024 പാരീസ് ആണ്. ദെൻ 2028 ലോസ് ആഞ്ചലസ് ആണ്. ഓക്കെ. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യ മന്ത്രിസഭ നിലവിൽ വന്ന വർഷം, ആൻസർ ഈസ് April 5, 1957. 1957 April 5 കേരളത്തിലെ ആദ്യ മന്ത്രിസഭ നിലവിൽ വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം, വ്യാഴം. വ്യാഴമാണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം. ടോട്ടൽ 9 ഗ്രഹമായിരുന്നു, പ്ലൂട്ടോ പോയതോട് കൂടിയിട്ട് ഇപ്പോൾ 8 ഗ്രഹങ്ങൾ മാത്രമേ സൗരയൂഥത്തിലുള്ളൂ. നെക്സ്റ്റ്, താപത്തിൻ്റെ യൂണിറ്റ്, ജൂളാണ് താപത്തിൻ്റെ യൂണിറ്റ്. ഊർജം, പ്രവൃത്തി, താപം, ഇതിൻ്റെ മൂന്നിൻ്റെ യൂണിറ്റും ജൂളാണ്. ഊർജം, പ്രവൃത്തി, താപം, ഇതിൻ്റെ മൂന്നിൻ്റെ യൂണിറ്റ് ജൂളാണ്. നെക്സ്റ്റ്, വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം, വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ്. നെക്സ്റ്റ് ആണ് കേരളത്തിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം, കേരളത്തിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം 1936 നവംബർ 12 പ്രഖ്യാപിച്ചത്. 1936 നവംബർ 12. ഓക്കെ. കേരളത്തിൽ ആദ്യ രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക്, നെടുങ്ങാടി ബാങ്കാണ് ആദ്യമായി കേരളത്തിൽ രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക്. ഓക്കെ. അപ്പു നെടുങ്ങാടിയാണ് നെടുങ്ങാടി ബാങ്ക് സ്റ്റാർട്ട് ചെയ്തത്. 1899 നെടുങ്ങാടി ബാങ്ക് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് ഇത് 2003 പഞ്ചാബ് നാഷണൽ ബാങ്കുമായിട്ട് മെർജ് ചെയ്തു. ഓക്കെ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ, കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. ഓക്കെ. നെക്സ്റ്റ് ആണ് ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് ശാല, ജർമ്മനിയുടെ സഹായത്തോടെ ആരംഭിച്ച ഇരുമ്പുരുക്ക് ശാലയാണ് റൂർക്കേല. ഒഡീഷയിലാണ് റൂർക്കേല സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് ആണ് അലുമിനിയത്തിൻ്റെ അയിര്, അലുമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. ഓക്കെ. അലുമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ്.
ഇരുമ്പിൻ്റെ അയിരാണ് ഹെമറ്റൈറ്റ്. ആ രണ്ടും അങ്ങോട്ടും മാറിപ്പോകരുത്. അലുമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ്, ഇരുമ്പിൻ്റെ ഹെമറ്റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ. അപ്പോൾ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം നൈട്രജൻ ആണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക്. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ആണ് ബേക്ക്ലൈറ്റ്. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ബേക്ക്ലൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടൈഫോയിഡിന് കാരണമായ രോഗകാരി. ടൈഫോയിഡിന് കാരണമായ രോഗകാരി ബാക്ടീരിയയാണ്, ടൈഫോയിഡിന് കാരണമായ രോഗകാരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭരതനാട്യം ഏത് സംസ്ഥാനത്തിൻ്റെ കലാരൂപമാണ്? ഭരതനാട്യം തമിഴ്നാടിൻ്റെ കലാരൂപമാണ്. കുച്ചിപ്പുടി ഏത് സംസ്ഥാനത്തിൻ്റെ കലാരൂപമാണ്? കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശിൻ്റെയാണ്. ഓക്കെ, ഒഡീസി ഒഡിയ അല്ലെ, ഒഡീഷേൻ്റെയാണ്. ഭരതനാട്യം തമിഴ്നാടിൻ്റെയാണ്. മോഹിനിയാട്ടം കഥകളി കേരളത്തിൻ്റെയാണ്. കഥക് യു പിൻ്റെയാണ്. ഒക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് ആണ് കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ. കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ പട്ടം, തിരുവനന്തപുരം പട്ടത്താണ് കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ ബാംഗ്ലൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോസ്റ്റ് ഓഫീസ് ചെന്നൈയിലാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം തെലുങ്കാനയാണ്. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം, ഇന്ത്യയിലെ സംസ്ഥാനം ചോദിച്ചാൽ അത് ഗുജറാത്താണ്. രണ്ടാം സ്ഥാനമാണ് തെലുങ്കാനയ്ക്ക്. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ ചോദിച്ചാൽ ഏറ്റവും കൂടുതലുള്ളത് തെലുങ്കാനയിലാണ്. അതുപോലെ തന്നെ മത്സ്യസമ്പത്ത് ഏറ്റവും കൂടുതലുള്ളത് ഗുജറാത്തിലാണ്, കടൽത്തീരം ഉള്ളതുകൊണ്ട് തന്നെ. നെക്സ്റ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട. ഓക്കെ, ആര്യഭട്ട 1875 ആര്യഭട്ട വിക്ഷേപിച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട. ഓക്കെ, നെക്സ്റ്റ് ആണ് UNO നിലവിൽ വന്ന വർഷം. ഐക്യരാഷ്ട്രസഭ അല്ലേ, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ നിലവിൽ വന്ന വർഷമാണ് 1945 ഒക്ടോബർ 24 UNO നിലവിൽ വന്നത്. ഓക്കെ, ഇതൊക്കെ മുമ്പ് CSEBയുടെ എക്സാമിന് തന്നെ ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ PSC എക്സാമിനൊക്കെ ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ആണ് കേരളത്തിൽ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള നവോത്ഥാനത്തിൻ്റെ പിതാവാണ് ശ്രീ നാരായണ ഗുരു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 25 ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ 25 ക്വസ്റ്റ്യൻസ് മലയാളത്തിലാണ് ടൈപ്പ് ചെയ്തത്. മലയാളത്തിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ജൂനിയർ ക്ലർക്കിൻ്റെ എക്സാം അതുപോലെ തന്നെ LDC എക്സാംസൊക്കെ മലയാളത്തിലായിരിക്കും, മലയാളത്തിലുണ്ടായിരിക്കും. ജൂനിയർ ക്ലർക്കിൻ്റെ എക്സാം മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് എക്സാം എഴുതുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കുക, രണ്ട് രീതിയിലും ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് മാത്രമല്ല, നമ്മുടെ ജൂനിയർ ക്ലർക്ക് എക്സാമിന് നെഗറ്റീവ് മാർക്സ് ഇല്ല. CSEB കണ്ടക്ട് ചെയ്യുന്ന, കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് കണ്ടക്ട് ചെയ്യുന്ന എക്സാമിന് നെഗറ്റീവ് മാർക്സ് ഇല്ല. സെക്രട്ടറി ആയാലും ജൂനിയർ ക്ലർക്ക് ആയാലും നെഗറ്റീവ് മാർക്സ് ഇല്ല. അതുകൊണ്ട് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതാണ് ഒരു എക്സാമിൻ്റെ പ്രത്യേകത. ഇനി മാത്സിൻ്റെ ക്വസ്റ്റ്യൻസും ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. താങ്ക് യു.